പ്ലസ് വൺ അക്കൗണ്ടൻസി ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് വൺ എന്ന അധ്യായത്തിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നുപോയത് ഏറ്റവും പ്രധാനമായി നമ്മൾ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാൽ എന്താണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ് എന്താണ് ക്ലോസിംഗ് ജേണൽ എൻട്രീസ് എന്നീ കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കൺസെപ്റ്റിലൂടെ കടന്നു പോകാം അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നതാണ് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനത്തിൻ്റെ വില എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുക ഒരു സ്ഥാപനത്തിൽ കുറേയധികം സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു ഈ സാധനങ്ങൾ വാങ്ങി ആ സാധനങ്ങൾ അതേ വർഷം തന്നെ കംപ്ലീറ്റ് ആയിട്ട് വിറ്റഴിയപ്പെടണം എന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ മുൻപ് വാങ്ങിയത് അല്ലെങ്കിൽ കഴിഞ്ഞ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിലുള്ള സ്റ്റോക്ക് ഉണ്ടാവും കഴിഞ്ഞ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിൽ അതിന് നമ്മൾ വിളിക്കുന്നത് ആ അക്കൗണ്ടിംഗ് പീരീഡിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ബാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചതാകാം അല്ലെങ്കിൽ വാങ്ങിയതാകാം അത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടാകാം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാകാം വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകാം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ആകാം ആ ക്ലോസിംഗ് സ്റ്റോക്ക് പുതിയ അക്കൗണ്ടിങ് ഇയർ ആവുമ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും ഉദാഹരണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തി ഒന്നിലെ ക്ലോസിംഗ് സ്റ്റോക്ക് അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നാവുമ്പോൾ ആ അക്കൗണ്ടിങ് പീരീഡിലെ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിലുള്ള സ്റ്റോക്ക് അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും സാധനങ്ങൾ നമ്മൾ വാങ്ങും വാങ്ങുമ്പോൾ അതിനെ നമ്മൾ പർച്ചേസസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ ഈ പർച്ചേസസ് റിട്ടേൺസ് കഴിച്ചിട്ടുള്ള പർച്ചേസിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് പർച്ചേസ് റിട്ടേൺസ് കഴിഞ്ഞിട്ടുള്ളത് പർച്ചേസ് റിട്ടേൺസിന് വേറെ പേരെന്താ റിട്ടേൺസ് ഔട്ട് വേർഡ്സ് തിരിച്ചയച്ചത് റിട്ടേൺസ് ഔട്ട് വേർട്സ് കഴിഞ്ഞിട്ടുള്ള പർച്ചേസ് നമ്മൾ പർച്ചേസ് ആയിട്ട് കൺസിഡർ ചെയ്യും നെക്സ്റ്റ് ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ പറഞ്ഞു ഒരു സാധനത്തിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് പേജസ് ക്യാരേജ് ഇൻവേർട്സ് ഫ്രൈറ്റ് ഇൻവേർട്സ് ഗ്യാസ് വാട്ടർ ഇലക്ട്രിസിറ്റി പവർ അല്ലേ ഇത്തരം ഇനങ്ങളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കൈവശം ഇരിക്കുന്ന സ്റ്റോക്ക് ഉണ്ട് ദെൻ വാങ്ങിയ സാധനങ്ങളുണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ചിലവായ തുകകളുണ്ട് ഉൽപാദനത്തിന് വേണ്ടി ചിലവായ തുകകളുണ്ട് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് ബാക്കിയിരിക്കുന്ന സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ബാക്കിയിരിക്കുന്ന സ്റ്റോക്ക് അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിക്കുക ഈ കൺസെപ്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിങ് സ്റ്റോക്ക് ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം കമ്പ്യൂട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫോർ ദ ഇയർ 2020 തൗസൻഡ് ട്വൻ്റി വിത്ത് ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ താഴെപ്പറയുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പറയുന്നു ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുക സെയിൽസ് ഉണ്ട് പർച്ചേസ് ഉണ്ട് വേജസ് ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയൻറ്റീൻ ക്ലോസിംഗ് സ്റ്റോക്ക് തേർട്ടി ഫസ്റ്റ് മാർച്ച് 2020. തൗസൻഡ് ട്വൻ്റി അപ്പോൾ സ്റ്റോക്ക് ഐറ്റം പ്രധാനമായിട്ട് മനസ്സിലായി കഴിഞ്ഞല്ലോ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കുമാണ് ഫ്രൈറ്റ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് പർച്ചേസസ് പർച്ചേസ് ആഡ് ചെയ്യുന്നു ആഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഫ്രൈറ്റ് ഉണ്ട് ഒരു ലക്ഷം വേജസ് ഉണ്ട് ഒരു ലക്ഷം അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മൂന്ന് ലക്ഷം ആഡ് പർച്ചേസസ് പതിനഞ്ച് ലക്ഷം ഫ്രൈറ്റ് ഇൻവേർഡ്സ് ഒരു ലക്ഷം വേജസ് ഒരു ലക്ഷം എല്ലാം കൂടി എത്രയുണ്ട് ഇരുപത് ലക്ഷമുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി നമുക്കറിയാം നാല് ലക്ഷം രൂപ തന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചു നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയെന്ന് കിട്ടി പതിനാറ് ലക്ഷം എന്ന് കിട്ടി ഇത് സാധാരണ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം എക്സാം പോയിൻ്റ് വ്യൂലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ഥാപനത്തിന് അത് വളരെ അത്യന്താപേക്ഷിതവുമാണ് മറ്റൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇനമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദി അൺസോൾഡ് സ്റ്റോക്ക് അല്ലേ നമ്മൾ വാങ്ങിയതിൽ വിൽക്കാതിരിക്കുന്നതാണ് ഈ വിൽക്കാതിരിക്കുന്ന സ്റ്റോക്ക് നമ്മൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് സാധാരണയായിട്ട് ട്രയൽ ബാലൻസിൽ ഉണ്ടാകാറില്ല ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരാറില്ല ട്രയൽ ബാലൻസിനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഈ വർഷം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തും പക്ഷേ നമുക്ക് ഇത് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ രേഖപ്പെടുത്തലിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി നമ്മൾ ഒരു ജേണൽ എൻട്രി എഴുതണം ഈ പർച്ചേസ് ചെയ്ത സാധനമാണല്ലോ സ്റ്റോക്കായിട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ പർച്ചേസിൻ്റെ ഭാഗമായിട്ടാണത് നിലനിൽക്കുന്നത് അതിനെ നമുക്ക് സ്റ്റോക്കായി കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഒരു അസറ്റാക്കി മാറ്റണം അങ്ങനെ അസറ്റാക്കി മാറ്റാനായി നമ്മൾ പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു ദാറ്റ് ഈസ് ക്ലോസിങ് സ്റ്റോക്ക് അക്കൗണ്ട് സോ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ അസറ്റ് ക്ലോസിങ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ എന്നിട്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തൽ വേണ്ടത് സോ ടു ട്രേഡിംഗ് അക്കൗണ്ട് സോ ദ ജേണൽ എൻട്രി ഫോർ റെക്കോർഡിംഗ് ക്ലോസിങ് സ്റ്റോക്ക് ഇൻ ദി

ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ട്രയൽ ബാലൻസ് അതിൻ്റെ ഒരു ബേസിസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെങ്കിൽ ട്രയൽ ബാലൻസ് അത്യന്താപേക്ഷിതമാണ് നമുക്കൊരു ട്രയൽ ബാലൻസ് ഇവിടെ ലഭ്യമാക്കാം ആ ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ഐറ്റംസ് ക്യാഷ് ആയിരം ക്യാപിറ്റൽ പന്ത്രണ്ടായിരം ബാങ്ക് അയ്യായിരം സെയിൽസ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വേജസ് എണ്ണായിരം ക്രെഡിറ്റേഴ്സ് പതിനയ്യായിരം സാലറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടെൻ പെർസെൻറ്റ് ലോങ് ടേം ലോൺ അയ്യായിരം ഫേണിച്ചർ ഫിഫ്റ്റീൻ തൗസൻഡ് കമ്മീഷൻ റിസീവ്ഡ് ഫൈവ് തൗസൻഡ് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് തേർട്ടീൻ തൗസൻഡ് ഡെറ്റ്സ് ട്വൻറ്റി തൗസൻഡ് പർച്ചേസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് ട്രയൽ ബാലൻസ് നിങ്ങൾക്കറിയാം എപ്പോഴും എങ്ങനെ ആയിരിക്കും രണ്ട് സൈഡും ടാലീഡ് ആയിരിക്കും ചിലപ്പോൾ അക്കൗണ്ട് ബാലൻസുകളാണ് നമുക്ക് ലഭ്യമാക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മയിൽ സൂക്ഷിക്കുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കുമ്പോൾ ഐറ്റങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു അഞ്ച് ഇനങ്ങളിൽ ഉള്ള ഇനങ്ങൾ അവിടെ ഉണ്ടാവും അസറ്റ് ഉണ്ടാവും ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടാകും ലൈബിലിറ്റീസ് ഉണ്ടാകും റവന്യൂസ് ഉണ്ടാവും എക്സ്പെൻസസ് ഉണ്ടാവും അവയെ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം അസറ്റ് ഏതെല്ലാം ഇനങ്ങളാണ് അസറ്റ് ഏതെല്ലാം ഇനങ്ങളാണ് ലൈബിലിറ്റീസ് ഏതെല്ലാം ഇനങ്ങൾ എക്സ്പെൻസ് എക്സ്പെൻസാണോ ഏതെല്ലാം ഇനങ്ങൾ റവന്യൂ ആണോ എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക തെറ്റ് വന്നാൽ എന്താ പ്രശ്നം തെറ്റ് വന്നാൽ പ്രോഫിറ്റോ ലോസോ തെറ്റായി വരും അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ട് തെറ്റായി വരും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഐറ്റം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം റവന്യൂ ഐറ്റങ്ങൾ ഏതൊക്കെയാണോ ക്യാപിറ്റൽ ഐറ്റങ്ങൾ ഏതൊക്കെയാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം ക്യാപിറ്റൽ ഇനങ്ങളിൽ വരുന്നത് എക്സ്പെൻസസ് ആണോ അല്ല റവന്യൂസ് ആണോ അല്ല പിന്നെ അസറ്റും ലയബിലിറ്റീസും ഇക്വിറ്റിയുമാണ് അവിടെ വരിക റവന്യൂ ഐറ്റങ്ങളിലോ റവന്യൂ ഐറ്റങ്ങളിൽ എക്സ്പെൻസും റവന്യൂസും വരും ഇവിടെ നോക്കൂ സെയിൽസ് വേജസ് സാലറീസ് കമ്മീഷൻ റിസീവ്ഡ് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് പർച്ചേസസ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ചില ഇനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചില ഡെബിറ്റ് ഇനങ്ങളും ഉണ്ട് ചില ക്രെഡിറ്റ് ഇനങ്ങളും ഉണ്ട് ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്താണ് ഇറ്റ് മേ ബി ഐത് റവന്യൂ ഓർ എക്സ്പെൻസ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് എന്തൊക്കെയായിരിക്കും ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് റവന്യൂസ് ആണ് ഹൈലൈറ്റ് ചെയ്യാത്ത ഇനങ്ങളോ ലൈബിലിറ്റീസാണ് അല്ലേ അവിടെ ക്യാപിറ്റൽ ക്രെഡിറ്റേഴ്സ് ടെൻ പെർസെൻറ്റ് ലോങ് ടേം ലോൺ എന്നിവ ലയബിലിറ്റീസാണ് എന്നാൽ ഡെബിറ്റ് സൈഡിൽ നോക്കൂ ചില അസറ്റും തന്നിട്ടുണ്ട് ചില എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചറുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കിടക്കാം നോക്കൂ അതിൻ്റെ ഇനങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പർച്ചേസസ് നമ്മൾ രേഖപ്പെടുത്തണം നമുക്ക് ചോദ്യത്തിൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് അതുപോലെ കാണിക്കുന്നു ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വേജസ് ഉണ്ട് എയ്റ്റ് തൗസൻഡ് രേഖപ്പെടുത്തുന്നു ദെൻ സെയിൽസ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ട് റവന്യൂ ആണ് റവന്യൂ രേഖപ്പെടുത്തി റവന്യൂ കൂടുതലുണ്ട് വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് അതുപോലെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി വ്യത്യാസം കണ്ടുപിടിച്ചു ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഫോർട്ടി ടു തൗസൻഡ് എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ഫോർട്ടി ടു തൗസൻഡ് എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു എന്നിട്ട് ഇൻഡയറക്റ്റ് ഇൻകം നമുക്ക് കമ്മീഷൻ റിസീവഡ് അയ്യായിരം രൂപയുണ്ട് അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് അയ്യായിരം രേഖപ്പെടുത്തുന്നു സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അത് രേഖപ്പെടുത്തുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ദെൻ റെൻറ്റ് ഓഫ് ബിൽഡിംഗ് തേർട്ടീൻ തൗസൻഡ് ഉണ്ട് അത് രേഖപ്പെടുത്തുന്നു വ്യത്യാസം കണ്ടുപിടിക്കുന്നു ഇവിടെ നെറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് നയൻ തൗസൻഡ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഓണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കാരണം എന്താ നെറ്റ് പ്രോഫിറ്റ് ആർക്ക് അർഹതപ്പെട്ടതാണ് നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ ഓണർക്ക് അർഹതപ്പെട്ടതാണ് ഓക്കെ ഇപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പർച്ചേസസ് സെയിൽസ് അങ്ങനെയുള്ള ഇനങ്ങളൊന്നും തന്നിട്ടില്ല ഇവിടെ തന്നിരിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്താണെന്ന് നമുക്കറിയാം ട്രേഡിംഗ് നടത്തി സ്ഥാപനത്തിനുണ്ടായ ലാഭമാണ് അത് എവിടേക്ക് നമ്മൾ രേഖപ്പെടുത്തും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം അപ്പോൾ അതിൻ്റെ രേഖപ്പെടുത്തലുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഓരോ ഇനങ്ങളായി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒന്നാമത്തെ ഇനം നോക്കൂ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് അറുപതിനായിരം രൂപ നമുക്ക് തന്നിട്ടുണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു നെക്സ്റ്റ് റെൻറ്റ് പെയ്ഡ് ട്രാൻസ്ഫർ ചെയ്യുന്നു റെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഞാനതിൻ്റെ കളർ ചേഞ്ച് കാണിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഇനങ്ങൾ ഞാൻ പച്ച കളറിലാണ് അവിടെ കാണിക്കുന്നത് നമുക്ക് എടുക്കേണ്ടുന്ന ഇനം ചുമന്ന നിറത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമാകും ഓക്കെ സാലറി പതിനയ്യായിരം രൂപ നമ്മൾ രേഖപ്പെടുത്തുന്നു അടുത്ത ഇനം കമ്മീഷൻ പെയ്ഡാണ് ഏഴായിരം രൂപ കമ്മീഷൻ നമ്മൾ കൊടുത്തു കമ്മീഷൻ രേഖപ്പെടുത്തി ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ലോണിന് പലിശ കൊടുത്തു ആ പലിശ നമ്മൾ രേഖപ്പെടുത്തി അടുത്തത് അഡ്വർട്ടൈസിങ് നാലായിരം രൂപ നമ്മൾ കൊടുക്കുന്നു അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പരസ്യത്തിന് വേണ്ടി ചിലവഴിച്ച നാലായിരം രൂപ അതും ചിലവാണ് ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അതൊരു ഇൻകം ആണ് അപ്പോൾ ഇൻകം സൈഡിൽ ഡിസ്കൗണ്ട് മൂവായിരം രൂപ രേഖപ്പെടുത്തി സ്റ്റേഷണറി രണ്ടായിരം സ്റ്റേഷനറി ചിലവാണ് സ്ഥാപനത്തിന് ബുക്ക് പേന അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് സ്റ്റേഷണറി എന്ന് പറയുന്നത് അത് രേഖപ്പെടുത്തി ലീഗൽ ചാർജസ് ലീഗൽ ചാർജ് എന്ന് പറഞ്ഞാൽ ചില കേസുകളോ അങ്ങനെ എന്തെങ്കിലും ചിലവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുവേണ്ടി കൊടുക്കുന്നത് വക്കീലിന് കൊടുക്കുന്ന ഫീസൊക്കെ ലീഗൽ ചാർജസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അയ്യായിരം രൂപ കൊടുത്തു അത് രേഖപ്പെടുത്തി അതുപോലെ ബാഡ് ഡെറ്റ്സ് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാ കടമെന്നാണ് അതിൻ്റെ മലയാളം നമ്മൾ ആൾക്കാർക്ക് സാധനം കടത്തിന് കൊടുത്തു കടത്തിന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത് ആരാ ഡെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ ഡെറ്റേഴ്സ് പണം തരാതിരിക്കുകയാണെങ്കിൽ അവർ പണം തരുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്നാണ് വിളിക്കുക അങ്ങനെ കിട്ടാക്കടം വരികയാണെങ്കിൽ അത് നമുക്കൊരു ലോസാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം അതുകൊണ്ട് അതുകൊണ്ടായിരം രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തി മറ്റൊരിനം ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും അസറ്റിൻ്റെ വിലയിൽ വരുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം എന്നൊക്കെ നമ്മൾ പഠിച്ചു അതും ഒരു ചിലവായി നമ്മൾ കണക്കാക്കുന്നു അപ്പോൾ ഡിപ്രീസിയേഷൻ അയ്യായിരം രൂപ നമുക്കിവിടെ തന്നിട്ടുണ്ട് അത് രേഖപ്പെടുത്തി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒരു വരുമാനമാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരുമാന സൈഡിൽ രേഖപ്പെടുത്തി അപ്പോൾ നമ്മൾ എല്ലാ ഇനങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് സൈഡാണോ കൂടുതലുള്ളത് അപ്പോൾ എല്ലാ ഇനങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി ഒരു ഐറ്റവും ബാക്കിയില്ല അപ്പോൾ കൂടുതലുള്ള സൈഡ് നമ്മൾ ആദ്യം കൂട്ടും അത് നോക്കണം നിങ്ങൾ രണ്ട് സൈഡും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഏത് സൈഡാണ് കൂടുതലുള്ളത് ഇൻകം സൈഡാണ് കൂടുതലുള്ളത് അറുപത്തേഴായിരം രൂപയുണ്ടോ അത് അതുപോലെ ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസിങ്ങൊന്നും ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അറുപത്തേഴായിരം ഡെബിറ്റ് സൈഡിലും എഴുതി വ്യത്യാസം കണ്ടുപിടിക്കുന്നു വ്യത്യാസം എന്തായിരിക്കും നെറ്റ് പ്രോഫിറ്റാണ് എത്ര രൂപ ഇവിടെ കിട്ടി പതിനെണ്ണായിരം രൂപ കിട്ടി അതെന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് പറയാം ഓക്കെ ഇത്തരത്തിൽ നമുക്ക് എന്ത് തയ്യാറാക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം ഇത് ഏതിൻ്റെ തുടർച്ചയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ തുടർച്ച തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഇതിനെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റായിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടായിട്ടല്ല ഒറ്റ അക്കൗണ്ടായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കും ഇനി മറ്റൊരു കൺസെപ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ദാറ്റ് ഇസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇബിറ്റ് എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കും ഏണിങ്സ് ബിഫോർ ഇൻ്ററസ്റ്റ് ആൻഡ് ടാക്സസ് എന്നാണ് ഇബിറ്റിൻ്റെ എക്സ്പാൻഷൻ ഏണിംഗ്സ് ബിഫോർ ഇൻറ്ററസ്റ്റ് ആൻഡ് ടാക്സസ്

രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാം വൈൽ കാൽക്കുലേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് പ്യുവർലി ഫിനാൻഷ്യൽ നാച്ചുവർ ആർ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് കണ്ടുപിടിക്കുന്ന സമയത്ത് പ്യുവർലി ഫിനാൻഷ്യൽ നാച്ചുറുള്ള ഐറ്റങ്ങൾ ഒന്നും തന്നെ നമ്മൾ എടുക്കരുത് എന്താണ് പ്യുവർലി ഫിനാൻഷ്യൽ നാച്ചുറൽ ഇനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരു ഇൻകം ഉണ്ടാവുകയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറിൽ നിന്ന് നമുക്ക് പലിശ കിട്ടുന്നു അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണോ അല്ല ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ടത് വരില്ല കാരണം നമ്മൾ നടത്തിയ നിക്ഷേപത്തിന് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരു തീപിടുത്തം ഉണ്ടായി തീപിടുത്തം ഉണ്ടായപ്പോൾ ആ തീപിടുത്തം മൂലം നമുക്ക് ഒരു നഷ്ടമുണ്ടായി അമ്പതിനായിരം രൂപയുടെ ഗുഡ്സ് കത്തിപ്പോയി അത് ഒരു ഓപ്പറേറ്റിംഗ് ലോസ് അല്ല അത് നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആയിട്ടാണ് അതിനെ കാണുക അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ദ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് സിമിലർലി അബ്നോർമൽ ഐറ്റംസ് അച്ചാർ സ്ലോസ് ബൈ ഫെയർ എക്സെട്ര ആർ ആൾസോ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ പ്യുവർലി ഫിനാൻഷ്യൽ നാച്ചുറുള്ള ഐറ്റങ്ങൾ ഒന്നും തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കരുത് അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ഫോമുല അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് നോക്കൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യുക നെറ്റ് പ്രോഫിറ്റിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ ഇനങ്ങളും എഴുതിയിട്ടുണ്ടാവും അല്ലേ എല്ലാ ഫിനാൻഷ്യലായിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ റവന്യൂവും നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എഴുതിയിട്ടുണ്ടാവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്പോൾ അതിനോടൊപ്പം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തിരിച്ചു കൂട്ടുകയും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം ഈ പ്രോബ്ലത്തിനകത്ത് ഫോളോയിങ് ബാലൻസ് ഈസ് എസ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ ട്രേഡർ അസട്ടൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി വൺ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നു നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടൂ കണ്ടുപിടിക്കാൻ പറയുന്നു സെയിൽസ് പർച്ചേസസ് ഓപ്പണിംഗ് സ്റ്റോക്ക് സെയിൽസ് റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺസ് റെൻറ്റ് സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിംഗ്

ലോസ് ഓൺ സെയിൽ ഓഫ് ഉണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഡിവിഡൻറ് ഓൺ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എങ്ങനെയാണ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓപ്പണിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തി സെയിൽസ് ലെസ് റിട്ടേൺസ് രേഖപ്പെടുത്തി എഴുപത്തിനാലായിരം ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് എണ്ണായിരം അതതുപോലെ രേഖപ്പെടുത്തി പർച്ചേസസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ച് ബാലൻസ് തേർട്ടി ടു തൗസൻഡ് രേഖപ്പെടുത്തി വേജസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ദെൻ ഗ്രോസ് പ്രോഫിറ്റ് തേർട്ടി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അറിയാം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നമ്മളവിടെ രേഖപ്പെടുത്തുന്നു റെൻറ്റ് സ്റ്റേഷനറി സാലറി മിസലേനിയസ് എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് അഡ്വർടൈസ്മെൻറ്റ് കമ്മീഷൻ പെയ്ഡ് ഓഫീസ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ എന്നിവയെല്ലാം രേഖപ്പെടുത്തി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തുന്നു നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകങ്ങൾ ഏതൊക്കെയാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഡിവിഡൻ്റ് ഓൺ ഉണ്ട് അതെല്ലാം ആഡ് ചെയ്യുന്നു ദെൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട് ലോസ് ഓൺ സെയിൽ ഓഫ് ഫേണിച്ചർ അല്ലേ വ്യത്യാസം കണ്ടുപിടിക്കുന്നു ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ് ഇത് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ക്ലിയർ ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാലൻസ് ഷീറ്റ് ദ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് സമ്മറൈസിങ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് എ ഗിവൻ ഡേറ്റ് ഒരു നിശ്ചിത തീയതിയിലെ സ്ഥാപനത്തിൻ്റെ ആസ്തികളും ബാധ്യതകളും സമ്മറൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് ആ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം ലൈബിലിറ്റീസ് സൈഡിൽ ക്യാപിറ്റൽ അതിനോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു മറ്റ് ലൈബിലിറ്റീസ് ലോങ് ടേം ലോണ് ഷോർട്ട് ടേം ലോണ് സെൻട്രി ക്രെഡിറ്റ്സ് ബിൽസ് പേയബിൾ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ഇങ്ങനെയുള്ള ലയബിലിറ്റി ഇനങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തുന്നു അസറ്റ്സ് സൈഡിൽ അസറ്റ്സ് ഫർണിച്ചർ ക്യാഷ് ബാങ്ക് ഗുഡ്വിൽ ഡെറ്റേഴ്സ് ക്ലോസിങ് സ്റ്റോക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് ഇവയെല്ലാം രേഖപ്പെടുത്തുന്നു അങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്ന റിലവൻറ്റ് ഐറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം കറണ്ട് അസെറ്റ്സ് കറണ്ട് അസെറ്റ്സ് ആർ അസെറ്റ്സ് ദോസ് വിച്ചാർ ഏത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ക്യാൻ ബി കൺവേർട്ടെഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ വൺ ഇയർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കറണ്ട് അസെറ്റ് എന്തൊക്കെയാണെന്ന് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാകാം ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാകാം സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഉണ്ടാകാം സൺറി ഡെറ്റേഴ്സ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രീ എക്സ്പെൻസ് എന്നിവയെല്ലാം കറണ്ട് അസറ്റിന് ഉദാഹരണമാണ് അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് യബിലിറ്റീസ് സൈഡിൽ വരുന്ന ഒരു ഇനമാണ് കറണ്ട് ലയബിലിറ്റീസ് ആർ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ വിച്ച് ആർ യൂഷ്വലി ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ് സാധാരണയായിട്ട് കറണ്ട് അസറ്റിൽ നിന്നാണ് ഇവയുടെ പേയ്മെൻ്റ് നടത്തുക നമ്മൾ ബാങ്ക് ഓട്ട് ഡ്രാഫ്റ്റ് ബിൽസ് പേയബിൾ സൺട്രി ക്രെഡിറ്റ് ഷോർട്ട് ടേം ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നിവ കറണ്ട് ലയബിലിറ്റീസിന് ഉദാഹരണമാണ് ഫിക്സഡ് അസെറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മിഷണറി ഫർണിച്ചർ ഫിക്സേഴ്സ് അല്ലേ ഇവയെല്ലാം ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങളാണ് മറ്റൊന്ന് ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് ലൈക്ക് ഗുഡ്വിൽ പേറ്റൻറ് ട്രേഡ് മാർക്ക് ഇവയെല്ലാം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഇനമാണ് നിക്ഷേപങ്ങളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിപ്രസെൻറ്റ്സ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെൻറ്റ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസ് ഓഫ് എ കമ്പനി ഷെയേഴ്സിലോ ഡിബഞ്ചേഴ്സിലോ ഗവൺമെൻറ്റ് സെക്യൂരിറ്റീസിലോ ഒക്കെ നമ്മൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ വരുന്ന മറ്റൊരു ഇനമാണ് അതുപോലെ ലോങ് ടേം ലയബിലിറ്റീസ് ദീർഘകാല ലോണുകൾ വായ്പകൾ ഒക്കെ ബാലൻസ് ഷീറ്റിൽ വരുന്ന മറ്റൊരു ഇനമാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറിനമാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്മാൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള തുകയാണ് ക്യാപിറ്റൽ അതിനോടൊപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഇനി നമ്മൾ പറയുന്ന വേറൊരിനം ഡ്രോയിങ്സാണ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരിനമാണ് ഇത്രയുമാണ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഇനങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ പഠനത്തിൽ നിന്ന് നമ്മൾ ആർജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നിങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ആയിട്ട് ഞാൻ തരുന്നത് ഇവിടെ ഒരു ചോദ്യം ഞാനിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ചോദ്യം ഓരോന്നായിട്ട് ഐറ്റങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി നോക്കുക ഐറ്റങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ആ സ്ഥാപനത്തിൻ്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം എന്താ ആദ്യമായി ചെയ്യേണ്ടത് ഐറ്റങ്ങളെ നിങ്ങൾ നോക്കുക അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ ദെൻ റവന്യൂസ് എക്സ്പെൻസസ് ഇങ്ങനെ അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിക്കുക അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഇൻഡിക്കേഷൻ കൊടുക്കാം മിഷനറി ഉദാഹരണത്തിന് അസെറ്റാണോ സൺറി ഡേഴ്സ് അസറ്റാണോ ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടുന്ന ഇനമാണ് പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഇനമാണ് റവന്യൂ എക്സ്പെൻസ് ആണോ വേജസ് ആണ് ട്രേഡിംഗിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ട ഇനമാണ് സൺട്രി എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഇൻഡയറക്ട് ആണ് റെൻറ്റ് ആൻഡ് ടാക്സ് ഇൻഡയറക്ട് എക്സ്പെൻസാണ് ക്യാരേജ് ഇൻവേർട്സ് ഡയറക്റ്റ് ആണ് ബാങ്ക് ബാങ്ക് ബാലൻസ് ആണ് അസറ്റാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ടുന്ന ഇനമാണ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടതാണ് ബിൽസ് പേബിൾ ലയബിലിറ്റിയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ് സെയിൽസ് റവന്യൂ ആണ് റവന്യൂ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ടതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റായിട്ടും കാണിക്കേണ്ടതാണ് ഇത്രയും ഐറ്റങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനായിട്ട് കഴിയും നിങ്ങൾ ട്രൈ ചെയ്യുക നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം